നമസ്കാരം. എച്ച് പി ന്യൂസ്, വ്യക്തികളും വിശേഷങ്ങളും. സാർ നമസ്കാരം. 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 സുഖമാണോ സാർ? സുഖം. കോവിഡ് കാലമല്ലേ, അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ ഒക്കെയാണ്. പരമാവധി യാത്രകളൊന്നുമില്ല. മറ്റത് നിരന്തരം, പ്രത്യേകിച്ച് ഇപ്പം നവമിക്ക് അറിയാമല്ലോ ഈ ഉത്സവകാലം നഷ്ടപ്പെട്ടിട്ട് ഉള്ള ഒരു അവസ്ഥ. ദയനീയ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കലാകാരന്മാരെയൊക്കെയാണ്. എല്ലാവരും ബാധിച്ചുവെങ്കിലും ഈ കാലത്ത് അതവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ എന്തോ, പുതിയ ഇങ്ങനെ കോവിഡ് കാലത്ത്, കോവിഡ് അനന്തര കാലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പലതും ചെയ്യണമെന്നും പല കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്നുള്ളൊരു ആലോചനയുമായി ഇങ്ങനെ ഇരിക്കുകയാണ്. സാർ നാടൻപാട്ട് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാട്ട് രംഗത്ത് നവമിയും സജീവമാണല്ലോ. നിരവധി നാടൻപാട്ട് സംഘങ്ങൾക്ക് വേണ്ടി പാടി അല്ലേ? ഞാൻ എഴുതിയ പാട്ടുകളും പാടിയിട്ടുണ്ട്. അപ്പോ അത് തന്നെ, അത് പാട്ടുകള് നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചരിത്ര പഠനത്തിന് സഹായിക്കുന്നത് നാടൻപാട്ടുകളാണ്. ലോകത്തിൻ്റെ എല്ലായിടത്തെയും നാടോടി കലകളും അതിൻ്റെ സംസ്കാരവും മനുഷ്യൻ എങ്ങനെ വളർന്നു എന്നതിനെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പം നിങ്ങളൊക്കെ പാടിയിട്ടുള്ള പല പാട്ടുകളും ആ കാലഘട്ടത്തിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട്, പാട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടി. കാരണം ആ കാലഘട്ടത്തിൽ പാടിയവർ പാടും പോലെ ഈ കാലഘട്ടത്തിൽ പാടണമെന്നൊക്കെ വാദിക്കുന്നത് പോലെ ഒരു അബദ്ധമല്ല. കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനെയല്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അപ്പം മൊഴി വഴക്കങ്ങൾ, അവരുടെ ചൊല്ലുകൾ, അതൊന്നും നമുക്ക് അന്ന് ജീവിച്ച ഒരാളിൻ്റെ കൂടെ ജീവിക്കാത്ത ഒരാൾക്ക് പറ്റില്ല. പക്ഷേ അതിൻ്റെ സത്ത അനുസരിച്ച് അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പാടാൻ പറ്റും. നാടൻപാട്ടുകൾ അങ്ങനെയാണ് ഇപ്പോൾ പാടിപ്പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എഴുതുന്നവരങ്ങനെയാണ് ശ്രമിക്കുന്നത് ഒക്കെയാണ്. പൊതുവിൽ നാടൻപാട്ടുകളെ കുറിച്ചൊരു പുതിയ തലമുറയിലെ ആള് എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പാട്ട് പാടുന്ന ഒരാളെന്ന നിലയിൽ നവമി ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞതിലേക്ക് വരുന്നു. ഒരു കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും സംസ്കാരത്തെക്കുറിച്ച് മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്ന ഒരു കലാശാഖ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനേക്കാളേറെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ ഒരു അടരാണ്, അതിൻ്റെ ഒരു പാളിയാണ്, അതിൻ്റെ ഒരു മണ്ണിൻ്റെ ആത്മാവ് പോലെ ഒന്നാണ് ഈ നാടൻപാട്ട്. അതിലില്ലാത്തതൊന്നും മറ്റൊരിടത്തും കാണാനും കഴിയില്ല. അതിൽ യുദ്ധമുണ്ട്, പ്രണയമുണ്ട്, ദുഃഖമുണ്ട്, വിശപ്പുണ്ട്, മരണമുണ്ട്, ഭയമുണ്ട്, ഭക്തിയുണ്ട്. ഭക്തിയാണ് ഒന്നാമതിൽ ആയിട്ട് വന്നിട്ട് പിന്നീട് അത് ഇതിലേക്ക് മാറുന്നത്. പക്ഷേ ഇവയെല്ലാം കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. ആ ജീവിതത്തെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും സമഗ്രമായി ആവിഷ്കരിക്കുവാൻ നടത്തിയതായിരുന്നു നാടൻപാട്ടുകാരുടെ ശ്രമം. അതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, പക്ഷേ അതറിയാതെയും നമ്മളിപ്പോൾ വീഴാൻ പോകുന്നു, നമ്മൾ ഉടനെ എന്തെങ്കിലും പിടിക്കൂലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികമായ സംഭവിക്കുന്നതാണ് ആ പാട്ടുകളുടെ ഒരു പ്രത്യേകത. അതാണ് സംഭവിക്കുന്നത്. നാടൻപാട്ടുകളെന്ന് പറയുമ്പോൾ നമുക്ക് അതാണ് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. പാട്ടുപാടിയ സമയത്ത് ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ നവമിക്ക് അറിയില്ലേ. അത് എന്തുകൊണ്ട് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളുമായും വളരെ പെട്ടെന്ന് അത് ഇടപെടുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് നാടൻപാട്ടുകളെല്ലാം സമീപകാലങ്ങളിൽ ഒരുപാട് നാടൻപാട്ട് സമിതികളും നാട്ടുപാട്ട് കൂട്ടങ്ങളും ഒക്കെ വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഗ്രാമീണ ജീവിതത്തെ, ഒരു പ്രത്യേക സാധാരണക്കാരൻ്റെ ജീവിതത്തെ, അവരുടെ ചുറ്റുപാടുകളെയൊക്കെ അതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നാടൻപാട്ടുകൾ കാലത്തിനനുസരിച്ച് മാറി എന്നൊക്കെയുള്ള ആരോപണവും വേറൊന്നായിട്ട് നിൽക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒന്നും അതേപടി സൃഷ്ടിക്കപ്പെട്ട പടി നമുക്ക് വീണ്ടും സൃഷ്ടിക്കാൻ പറ്റില്ല. എൻ എൻ പിള്ള സാറ് മന്വന്തരം എന്ന നാടകത്തിൽ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. സൃഷ്ടിയേക്കാൾ പ്രയാസമാണ് വേദന നിറഞ്ഞതാണ് പുനഃസൃഷ്ടി. മന്വന്തരം എന്ന നാടകം കെ പി എസ് സിക്ക് എൻ എൻ പിള്ള സാറ് ഒരു നാടകം മാത്രമേ പുറത്തൊരു സമിതിക്ക്, അദ്ദേഹത്തിൻ്റെ വിശ്വകേരള കലാസമിതിക്ക് വേണ്ടി അല്ലാതെ എഴുതിയിട്ടുള്ളൂ. അത് മന്വന്തരം എന്ന നാടകമാണ്. കരകുളം ചന്ദ്രൻ എന്ന നടനാണത് അഭിനയിച്ചത്. അപ്പോൾ അതിലദ്ദേഹം പറയുന്നുണ്ട്, സൃഷ്ടിയേക്കാൾ വേദനാജനകമാണ് പുനഃസൃഷ്ടി. അപ്പോൾ ഒന്നും നമുക്ക് പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിൻ്റെ പരിമിതി നാടൻപാട്ടിനുണ്ട്. ഒട്ടേറെ നാടൻപാട്ട് സമിതികളിലും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് വലിയ ഒരുപാട് പ്രശസ്തമായ സമിതികളെല്ലാം എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് നാടൻപാട്ട് സമിതികളെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വലിയ സംഘമായി രൂപപ്പെട്ടു. അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ
ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. ഗാനമേള സംഘങ്ങളെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പാട്ട് സംസ്കാരത്തെ രൂപപ്പെടുത്തിയതുപോലെ നാടൻ പാട്ടുകൾ നമ്മുടെ പിന്നെ പാട്ട് സംസ്കാരത്തെ വീണ്ടും മറ്റൊരു വഴിയിലേക്ക് നയിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഒത്തിരി സമിതികളുണ്ടായി, ഒത്തിരി നല്ല പാട്ടുകാരുണ്ടായി. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ ആ പാട്ടുകാരെല്ലാം വന്ന് പലപ്പോഴും ചില പാട്ടുകൾ എഴുതി തരണം സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷമാണ്. വലിയ ഇപ്പോൾ നിങ്ങളുടെ ദൃശ്യവേദി അല്ലേ, ദൃശ്യവേദിയിലൊക്കെ അത് അതുപോലെ പിന്നെ നമ്മുടെ ബിനീഷ് കോരാണി, ബിനീഷാണ് നാടൻ പാട്ടുകളെയും കലയൊക്കെ ആയി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഒരു ശ്രമം നടത്തി ഇതിനൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ ഒരാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിനീഷ് കോരാണി, അതുപോലെ പ്രിജി, സന്തോഷ് ബാബു, ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ അവിടെ ശ്രീകുമാർ ശ്രീതി എന്ന് പറഞ്ഞ ഒരാ സമിതി, സൂര്യസാരഥി, അവരെല്ലാം ഇങ്ങനെ ഈ നാടൻ പാട്ടുകളിൽ പുതിയതെന്തെങ്കിലും നാടോടി കലകളോ നാടൻ പാട്ടുകളോ ഒക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് അവരൊക്കെ അത് ചെയ്യുന്നതെങ്കിലും അതിൽ നമ്മുടെ സംസ്കാരത്തെ വീണ്ടും കൊണ്ടുവരാൻ ബോധപൂർവം അല്ലാതെയാണെങ്കിലും അത് നമ്മുടെ സംസ്കാരത്തെ കൊണ്ടുവരികയാണ്. ഇവിടെ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. അതിലെല്ലാം കടന്നു വരുന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പഴയകാല സംസ്കാരങ്ങളാണ്. അപ്പോൾ ഈ സമിതികളോട് സഹകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതാണ്. പലപ്പോഴും മലബാറിലൊക്കെ നിലനിന്നിരുന്ന പല മുത്തിയും ചോഴിയും അതുപോലെ അങ്ങനെയുള്ള കലാരൂപങ്ങൾ എടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് ഓരോ സെഗ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വീരവിളയാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബിനീഷിൻ്റെ സമിതിക്ക് വേണ്ടി ഒരു തവണ ഒരു സാധനം എഴുതി. ഈ പ്രജിയും സന്തോഷ് ബാബുമൊക്കെ ഉള്ള അതിനകത്ത് ഞാൻ ഒരിക്കൽ നമ്മുടെ ചിലപ്പതികാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കണ്ണകിയുടെ ഒരു സാധനം നാടൻപാട്ടിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. തമിഴ്നാട് സംസ്കാരമാണെങ്കിലും കണ്ണകിയൊക്കെ കേരളവുമായി ഇപ്പോൾ കൊടുങ്ങല്ലൂർ കണ്ണകി എത്തി അവിടെയാണ് കുടിയിരുന്നതെന്നുള്ളത്. അപ്പം കേരളത്തിൽ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്കത് പറയാവുന്നതാണ് പറയാം. കണ്ണകി വന്ന വഴികളൊക്കെ നമ്മുടെ ഈ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ കൂടെ ഇടുക്കിയിലൂടെ ഇങ്ങനെ ഇറങ്ങി പല കാടുമേടുകളും താണ്ടി ഇങ്ങനെ കൊടുങ്ങല്ലൂർ വരെ എത്തുകയാണ്. ഞാൻ തീരഭൂമിയുടെ അടുത്തേക്ക് വള്ള കൊടുങ്ങല്ലൂർ വരെ എത്തുകയാണ്. അപ്പോൾ ആ വന്ന വഴികളിലെ പൂക്കാലങ്ങൾ, പിന്നെ ഋതുഭേദങ്ങൾ, വേനൽ, മഴ, ഇതെല്ലാം കണ്ണകിക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പിന്നെ പക്ഷിമൃഗാദികൾ കണ്ണകിയെ നോക്കി നിന്നിട്ടുണ്ടാവും. അവിടുത്തെ നദി ഒഴുക്ക് ഒരു നിമിഷം നിശ്ചലമാക്കിയിട്ട് കണ്ണകിയെ നോക്കിയിട്ടുണ്ടാകും. കാരണം കണ്ണകി അത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നാടോടി സംസ്കാരവുമായി അതിനെ ബന്ധപ്പെടുത്താൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഏതൊരു സാധനത്തെയും നമ്മുടെ നാടോടി സംസ്കാരവുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണം കൂടി നമുക്ക് നാടൻ പാട്ടുകളുടെ അവതരണത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങളെപ്പോലുള്ള തലമുറകൾ പുതിയ കാലത്ത് അങ്ങനെ ഒരു അന്വേഷണം കൂടി വയ്ക്കണം. ആ അന്വേഷണം എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ പോയ കാലത്തെ സംസ്കാരത്തെ പുതിയ സംസ്കാരവുമായി ഇണക്കി ചേർത്ത് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇതിപ്പോൾ ഇപ്പോൾ നവമിയുടെ കാലഘട്ടത്തിൽ അത് ജീവിച്ചിരുന്നാൽ അടുത്ത കാലഘട്ടത്തിലേക്ക് അത് പൊയ്ക്കോളും. മനസ്സിലായി? ഈ തുടർച്ച എന്നതാണ് നാടൻപാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന പ്രശസ്ത കവിയും ഗാനരചയിതാവും ഈ തിളക്കം സിനിമയൊക്കെ എഴുതിയ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, അനസ്യൂതമായ പ്രവാഹമാണ് നാടൻ പാട്ടുകളുടെ, നാടൻ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു നദി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, പലയിടത്തേക്ക് പിരിഞ്ഞു പോകും, ചില നേർക്ക് പോകും ഇങ്ങനെ. പക്ഷേ അതൊരിക്കലും നിശ്ചലമാകുന്നില്ല എന്നതാണ് ഇതുവരെയുള്ള നാടൻ പാട്ടുകളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്തു കാണിക്കാവുന്നത്. ചില കവിതകളെ പറ്റിയിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? കവിത എന്ന് പറയുന്നത് ഒരു കാലത്തിൻ്റെ പ്രവാഹമാണ്. അത് നമുക്ക് ഒറ്റ വാക്കിൽ നിർവചിക്കുവാനോ നമുക്ക് കവിതയെ വിശദീകരിക്കുവാനോ ഒന്നും കഴിയില്ല. നവമി ചോദിച്ച ചോദ്യം, നാടൻപാട്ടിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവമിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കവിത എന്ന വാക്ക് വരുന്നു. സത്യത്തിൽ അത് മലയും കടലും തമ്മിലുള്ള ഒരു ദൂരം നമുക്ക് കവിതയും നാടൻപാട്ടും തമ്മിലുണ്ട്. പക്ഷെ മലയില്ലാതെ കടലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മലകളിൽ നിന്ന് ഇറങ്ങി വരുന്ന നീരരുവികൾ മഹാനദികളായി മഹാസമുദ്രത്തിലേക്ക് വന്നെത്തുന്നുള്ളൂ. കവിതയും നാടൻപാട്ടുകളും തമ്മിലും അങ്ങനെയാണ്. ആദ്യ കവിത എന്ന് പറയുന്നത് ഒരുപക്ഷെ നാടൻപാട്ടിൽ നിന്ന് ജനിച്ചതാവും. ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിൽ, ഉള്ളിൽ, മനസ്സിൽ, ഉള്ളറകളിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒന്നിനെ ഉച്ചത്തിൽ പാടുകയോ പറയുകയോ ചെയ്തു. ഇതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ കവിത. കാരണം പിന്നെ എന്ത് വലിയ ഭാവനകളാണ്
നാടൻപാട്ടുകളിൽ കവികൾ കാണുന്നതിനേക്കാൾ എത്രയോ വലിയ ഭാവനകളാണ് നാടൻപാട്ട് പാടിയ ആളുകൾ എഴുതിയിരുന്നതെന്ന് അറിയാമോ? ഞാറ് ഇങ്ങനെ എടുത്തിട്ട് അതിനെ കെട്ടി വരമ്പിൽ ഇങ്ങനെ വയ്ക്കും, വെള്ളം തോർന്നു പോകാൻ വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പാടം പാട്ടി പറയുന്നത്, വരമ്പിക്കിളികൾ നിരക്കും പോലെ ഞാറ്റും പിടികൾ നിരക്കവേ. കിളികൾ ഒന്ന് വരമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നിൽക്കണം, അവരുടെ ആ ഭാവന നോക്കണം. അവർ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു സങ്കല്പം കിളികൾ ഇങ്ങനെ വന്ന് കൊക്കായാലും അല്ലെങ്കിൽ പൊന്മാനായാലും ഇങ്ങനെ ഇരിക്കും പോലെയാണ്. അപ്പോൾ പറയണം, വരമ്പിക്കിളികൾ നിരക്കും പോലെ ഞാറ്റും പിടികൾ നിരക്കവേന്നാണ്. അപ്പോൾ കവിത അവിടെ നിന്നേ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ നാടൻ പാട്ടുകളിൽ നിന്ന് കവിത രൂപപ്പെട്ടു എന്ന് പറയുന്നത് ഒട്ടും തന്നെ തെറ്റില്ല, അതായിരുന്നു അതിൻ്റെ സത്യവും. ഇപ്പോൾ അതുകൊണ്ട് കവിത നാടൻപാട്ട് പാടുന്നവരെല്ലാം കവിത നന്നായി പാടണം. എൻ്റെ ഒന്ന് കുറച്ച് കവിതകൾ ഇതിലായിട്ട് പാടിയിട്ടുണ്ടല്ലോ, അത് വിഷ്വല് ചെയ്തിട്ടുണ്ട് അല്ലെ കാസറ്റുകൾക്കൊക്കെ. കവിത ഏതെങ്കിലും ഓർമ്മയുണ്ടോ പാടാൻ പറ്റുന്ന? എൻ്റെ ഞാൻ എഴുതിയ ഏതെങ്കിലും കവിത അറിയാം? അപ്പോൾ ഒരെണ്ണം ഒന്ന് ചൊല്ലണം കേട്ടോ. ഓണപ്പന്തൊരു പുലിയാട്ടം തിരുവാതിരമേളം, ഓണപ്പന്തൊരു പുലിയാട്ടം തിരുവാതിരമേളം, അശകുശലെ പെണ്ണുണ്ടോ ഓണക്കളി പണ്ടെല്ലാം, അശകുശലെ പെണ്ണുണ്ടോ ഓണക്കളി പണ്ടെല്ലാം, ഒക്കെയുമിനി ഓർമ്മകളിൽ ഒറ്റയ്ക്ക് മുറിയിൽ ഞാൻ, ഒക്കെയുമിനി ഓർമ്മകളിൽ ഒറ്റയ്ക്ക് മുറിയിൽ ഞാൻ, മഴ മൂടിയ കർക്കിടകക്കരിമാനം മാഞ്ഞല്ലോ, ഒരു ചിങ്ങപ്പാട്ടിൻ തേരിൽ ഓണം വരവായി, മഴ മൂടിയ കർക്കിടകക്കരിമാനം മാഞ്ഞല്ലോ, ഒരു ചിങ്ങപ്പാട്ടിൻ തേരിൽ ഓണം വരവായി, തിരുവോണ കോടി ഞൊറിഞ്ഞിങ്ങാവണി വന്നിട്ടും, തിരുമുറ്റത്തിൻ്റെ തുമ്പി തുള്ളാഞ്ഞു, ഈ തിരുമുറ്റത്തിൻ്റെ തുമ്പി തുള്ളാഞ്ഞു, ഓണപ്പന്തൊരു പുലിയാട്ടം തിരുവാതിരമേളം, ഓണപ്പന്തൊരു പുലിയാട്ടം തിരുവാതിരമേളം, അശകുശലെ പെണ്ണുണ്ടോ ഓണക്കളി പണ്ടെല്ലാം, അശകുശലെ പെണ്ണുണ്ടോ ഓണക്കളി പണ്ടെല്ലാം, ഒക്കെയുമിനി ഓർമ്മകളിൽ ഒറ്റയ്ക്ക് മുറിയിൽ ഞാൻ, ഒക്കെയുമിനി ഓർമ്മകളിൽ ഒറ്റയ്ക്ക് മുറിയിൽ ഞാൻ. സത്യത്തിൽ ഇപ്പോഴാണ് എനിക്ക് അന്ന് നവമി പാടിയതിനേക്കാൾ കൂടുതൽ ഫീൽ ചെയ്തത് കേട്ടോ. ഞാനത് അടുത്ത് മറന്നിരുന്നത് ഒരു കവിതയാണ്. ഈ കവിത ഇത് അത്തത്തിൻ്റെ അന്ന് രാത്രി ഞാൻ എഴുതുന്നതാണ്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയും ചെയ്തു നവമിയുടെ. അത്തത്തിൻ്റെ അന്ന് രാത്രി ഈ കുട്ടികളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാവരും അവരവരുടെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പഴയ കാലത്ത് ഈ സമയത്ത് എന്തെല്ലാം പുതിയ ഓണമാണെങ്കിലും ഇറങ്ങി നടക്കാനും കൂട്ടുകൂടാനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു അവസരമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ദുഃഖിക്കുന്നുണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാനൊരു 4-8 വരിയാണെന്ന് തോന്നുന്നു അല്ലേ കവിത ആയിട്ട് എഴുതിയതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നേക്കാൾ വളരെ മനോഹരമായി നവമി അത് പാടി അയച്ചു തന്നു. ഞാനതൊരു കൂട്ടുകാരന് അയച്ചു കൊടുത്തപ്പോഴോ ഉടനെ അയാൾ അത് വിഷ്വൽ ചെയ്ത് തിരിച്ചയച്ചു തന്നു, മനോഹരമായി വിഷ്വലൈസ് ചെയ്തു തന്നു. എൻ്റെ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥനായ രഞ്ജിത്താണത് അങ്ങനെ വിഷ്വൽ ചെയ്ത് തന്നു. അത് ഒരുപാട് പേര് കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തു. നവമി അത് വീണ്ടും പാടിയപ്പോൾ സന്തോഷമുണ്ട്, നന്ദി. ആ മോള് കവിത നന്നായി പാടി, പക്ഷേ അതിൻ്റെ കൂട്ടത്തിലേ നാടൻപാട്ട് ആണല്ലോ ഒരു പ്രധാന അല്ലേ. ഒരുപാട് വേദികളിൽ തിരുവിതാംകൂറിലൊക്കെ ചുറ്റി സഞ്ചരിച്ചു തൃശ്ശൂർ വരെയൊക്കെയുള്ള എല്ലാ ജില്ലകളും പോയി കഴിഞ്ഞുമായിരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അല്ലേ. അല്ലേ ഏകദേശം എത്ര വേദികളിലോളം വേദികളിൽ ദൃശ്യവേദി പോണ സമയത്ത് 300 ആ ഒരു സ്റ്റേജ് സ്റ്റേജൊക്കെ പാട്ട് പാടിയ ഒരാളാണ്. അപ്പൊ പിന്നെ 100 സ്റ്റേജുകളിലും അത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് അല്ലാതെ പിന്നെ കുറെ വേദികൾ. അപ്പൊ ഒരു 500 വേദിക്ക് പുറത്ത് നാടൻ പാട്ടുകൾ പലപ്പോഴായി പാടി കാണും. അതെ അതെ. കാരണം ഞാൻ തന്നെ പലരോടത്തും പറഞ്ഞൊക്കെ പല പല സ്ഥലങ്ങളിലും നവമി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല നാടൻ പാട്ട് കൂടി നമുക്ക് കേൾക്കണം. അപ്പോൾ അത് ആള് നമ്മുടെ ഈ നാടൻ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടി
ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷമാവും. അതെ അതെ, ഒരു നല്ല നാടൻ പാട്ട് പാടും. അമ്മ ഇണ്ടമ്മി എങ്ങില വരേദിത്തേതാ നിരകേഴക്കോട്ടന്റെ കുടിയേക്കല്ലേതിത്തേതാ ഇണ്ടമ്മി എങ്ങില വരേദിത്തേതാ നിരകേഴക്കോട്ടന്റെ കുടിയേക്കല്ലേതിത്തേതാ നിരകേഴക്കോട്ടന്റെ കുടിയച്ചെന്നാളിത്തേതാ അവിടുള്ളോരാലുവക്കാരനെ കണ്ടുകോതിക്കും ദിത്തേതാ നിരകേഴക്കോട്ടന്റെ കുടിയച്ചെന്നാളിത്തേതാ അവിടുള്ളോരാലുവക്കാരനെ കണ്ടുകോതിക്കും ദിത്തേതാ എന്തമ്മി എന്നാങ്ങിള വരേദിത്തേതാ നിരകേഴക്കോട്ടന്റെ കുടിയക്കല്ലേതിത്തേതാ എന്തമ്മി എന്നാങ്ങിള മാരേതിത്തേതാ നിരകേഴക്കോട്ടന്റെ കുടിയക്കല്ലേതിത്തേതാ. ഓക്കെ, അപ്പോൾ വലിയ സന്തോഷം. ഇത്രയും നേരം ഒക്കെ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞതിൽ സന്തോഷം. എന്തായാലും കലയും പാട്ടുകളും എഴുത്തുമൊക്കെ നിങ്ങളിലൂടെയാണ് ഇനി അടുത്ത കാലത്തിലേക്ക് പോകേണ്ടത്. ഞാനെന്നത് ഇവിടെ ഉണ്ടായതല്ല, ഏതൊക്കെയോ കാലത്തിലൂടെ കിട്ടിയ അറിവുകളാണ് എന്നിലേക്ക് വന്നത്. എന്നിൽ നിന്നത് അടുത്തൊരാളിലേക്ക് പകർന്നു കൊടുക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി പഠിച്ചെടുക്കുകയും സൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പാടുകയും പറയുകയും ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് നവമി അടക്കമുള്ള. ഓക്കെ.